Hi, Sahadev Mashane. Geometrical Patterns in the 105th episode like a lavakum swag. Kalinya, moon episode gal lai, model marmana mairnu karnichirun. Still model. Apo atharathilulla model galairnu, kalinya moonu thavanayum karnichu. Apo school adachadum. അതുപോലെ എന്നാ വീട്ടിലുള്ള മെറ്റീരിയൽ കൊണ്ട് തന്നെ പഴയ കല്യാണ കാർഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള മോഡലുകളായിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ ഒരുപാട് കുട്ടികൾ വളരെ ഗംഭീരമായിട്ട് അത്തരത്തിലുള്ള മോഡലുകൾ ചെയ്ത് അതിൻ്റെ വീഡിയോയും ഫോട്ടോസും ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾ സ്കൂൾ അടച്ചാലും ഓൺലൈൻ ക്ലാസ്സിന് ശേഷമുള്ള സമയം ഇത്തരത്തിൽ ചെലവഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്തവണ നമ്മളെ വാൾ പെയിന്റിങ്ങിന് കൂടി ഉപയോഗിക്കാവുന്ന ഒരു 3D എഫക്റ്റുള്ള ഒരു നല്ല ചിത്രമാണ്. വളരെ എളുപ്പത്തിൽ വരച്ചെടുക്കാവുന്ന ഒരു ചിത്രമാണ്. ഇതിൽ നമ്മൾ UP തലത്തിലുള്ള സമാന്തര രേഖകളും കോണളവുകളും അത്തരത്തിലുള്ള എല്ലാ പ്രത്യേകതകളും ഇതിലുണ്ട്. എല്ലാ വരകളും സമാന്തര വരകൾ തന്നെയാണ്. അതുപോലെ എല്ലാ കോണും ഒരേപോലുള്ള 120 ഡിഗ്രി കൃത്യമായി പാലിക്കുന്ന കോണുകളാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ വരച്ചെടുക്കാവുന്ന രൂപത്തിലാണ് ഞാനതിൻ്റെ നിർമ്മാണം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇവിടെ പ്രൊട്രാക്ടർ എടുത്ത് കളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ അത് ഉപയോഗിക്കാമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായി തന്നെ വരയ്ക്കുക. വരച്ച ചിത്രങ്ങൾ എനിക്ക് കൂടി അയച്ചു തരിക. ഒപ്പം നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ ആൽബത്തിലേക്ക് ഇതാ ഒരു നല്ല 3D എഫക്റ്റുള്ള ഒരു ചിത്രം കൂടി. ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം, ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ചിത്രമാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. A4 പേപ്പറിൽ തന്നെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ A4 പേപ്പറിൽ ഈ അളവ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത് 28 സെൻറ്റിമീറ്റർ നീളവും 20 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ദീർഘചതുരമാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, നീളം ലെങ്ത് 28 സെൻറ്റിമീറ്റർ, വിഡ്ത് 20 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ വീതിയുടെ ഇരുവശങ്ങളിലും 1/2 സെൻറ്റിമീറ്റർ വീതം ഇട്ടാൽ 20 സെൻറ്റിമീറ്റർ ആയി. കാരണം ഒരു A4 പേപ്പറിൻ്റെ വീതി 21 സെൻറ്റിമീറ്റർ ആണല്ലോ. ഇനി നോക്ക്, ആ മധ്യഭാഗത്തുള്ള വരകൾ അത് ഓരോ 3.5 സെൻറ്റിമീറ്ററും. അപ്പോൾ 3.5, 10.5, 14, 17.5, 21, 24.5, 28 ആ രൂപത്തിൽ 28 വരെ, 0 മുതൽ 28 വരെ ഓരോ 3.5 ഗുണിതങ്ങളായി രണ്ട് ഭാഗത്തും അടയാളപ്പെടുത്തിയതിന് ശേഷം നേരെ വരച്ചതാണ്. പാരലൽ ലൈൻസ് തന്നെയാണ്. ഓക്കെ, ഇത് പെൻസിൽ കൊണ്ടാണ് വരയ്ക്കുന്നത്. ഇനിയുള്ള വരകളെല്ലാം ബ്ലാക്കായിട്ട് തന്നെ വരയ്ക്കുക. അപ്പോൾ ഇത് ആവശ്യമില്ലാത്തതാണ് എന്നുള്ളതുകൊണ്ടാണ്. നോക്ക്, നമ്മളെ വീതി 20 സെൻറ്റിമീറ്റർ ആണ്, പേപ്പറിൻ്റെ വീതി 21 സെൻറ്റിമീറ്റർ ആണ്, ഇരുവശങ്ങളിലും പിന്നെ 1/2 സെൻറ്റിമീറ്റർ വീതം വിടുകയാണ്. ഇനിയാണ് നമ്മൾ ബ്ലാക്കായിട്ട് വരക്കാൻ തുടങ്ങുന്നത്. ആദ്യത്തെ വരയിൽ ശ്രദ്ധിക്കുക, 0 മുതൽ 4 വരെ 4 സെൻറ്റിമീറ്റർ വരെ വരച്ച് 2 സെൻറ്റിമീറ്റർ വിട്ട്, വീണ്ടും 4 സെൻറ്റിമീറ്റർ വരച്ച് 2 സെൻറ്റിമീറ്റർ വിട്ട്, വീണ്ടും 4 സെൻറ്റിമീറ്റർ വരച്ച് 2 സെൻറ്റിമീറ്റർ വിട്ട്. പിന്നെ 4 സെൻറ്റിമീറ്റർ വരക്കാൻ അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അത്രയും ബാക്കിയുള്ള സ്ഥലം മുഴുവൻ വരക്കുക. അപ്പോൾ 4 സെൻറ്റിമീറ്ററിൻ്റെ ഇടയിൽ 2 സെൻറ്റിമീറ്റർ കൃത്യമായി ഗ്യാപ്പ് പാലിച്ചിട്ടുണ്ട്. അളവ് കറക്റ്റ് ആയിരിക്കണം. മേലെയുള്ള വരയിൽ 0 വെച്ച് കഴിഞ്ഞാൽ താഴെ 20 ആയിരിക്കും. അതിനുശേഷം 2 വര വിട്ട്, അപ്പോൾ 4ാമത്തെ വരയിലാണ് ഇപ്പോൾ വരക്കുന്നത്. അവിടെയും അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. 0 മുതൽ 4 വരെ, 6 മുതൽ 10 വരെ, 12 മുതൽ 18 വരെ ആ രൂപത്തിൽ. ഇവിടെയും വീണ്ടും 2 വര വിട്ടതിന് ശേഷം അടുത്ത 4ാമത്തേൽ വരക്കുകയാണ്. 4, 2 വിട്ട് 4 സെൻറ്റിമീറ്റർ 2 ഗ്യാപ്പ് ആ രൂപത്തിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇതാ
ഇപ്പോൾ നമ്മൾ മൂന്ന് വരകളാണ് ബ്ലാക്ക് ചെയ്തിരിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് വരച്ചിട്ടില്ല. 4 സെൻറ്റിമീറ്റർ വരച്ച് 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടതാണ്. ഇനി ഇതാ ഇപ്പോൾ വെച്ച് ഒന്നാമത്തെ ആ വരച്ചതിൻ്റെ അടിവശമാണ്, അതായത് നാലാമത്തെ പോയിൻ്റിൽ, നാലാമത്തെ സെൻറ്റിമീറ്റർ പോയിൻ്റിൽ നിന്ന് അടുത്ത രണ്ടാമത്തതിലുള്ള ഭാഗത്തേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെ വരച്ചിട്ടുണ്ടായ കോണ് ഇതാ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 4 സെൻറ്റിമീറ്റർ കൃത്യമായിട്ട് വരക്കുമ്പോൾ ആ നമ്മളെ അടുത്ത വരയിൽ വന്ന് കൃത്യമായിട്ട് നിൽക്കും. ഇതാ നിങ്ങൾക്ക് അളന്ന് നോക്കാം, 4 തന്നെയാണ്. അടുത്തതിലും അതുപോലെ തന്നെ, അവിടുന്ന് 4 വരക്കുമ്പോൾ അടുത്ത വരയിലേക്ക്, പെൻസിലിൻ്റെ വരയിലേക്ക് എത്തിച്ചേരും. അപ്പോൾ 120 ഡിഗ്രി ചെരിവിൽ വരക്കുമ്പോഴുള്ള പ്രത്യേകതയാണിത്. അപ്പോൾ 3.5 സെൻറ്റിമീറ്റർ എന്നുള്ള ലെങ്ത് 4 സെൻറ്റിമീറ്ററായി മാറും. അപ്പോൾ അങ്ങനെ ഒരു എളുപ്പ വഴിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്, അല്ലാതെ ഓരോന്നും പ്രൊട്രാക്ടർ വെച്ച് 120 ഡിഗ്രി അളക്കുന്നില്ല. ഇതാ ഇവിടെയും അത് തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഒരു വരയുടെ അറ്റത്തു നിന്നും അടുത്ത സെറ്റിലെ രണ്ടാമത്തെ വരയുടെ അറ്റത്തേക്ക് വരക്കുമ്പോഴാണ് നമുക്ക് 120 ഡിഗ്രിയിൽ കിട്ടുന്നത്. അപ്പോൾ കൃത്യമായിട്ട് സ്കെയിൽ എങ്ങനെ വെക്കുന്നു വരക്കുന്നു എന്നുള്ളത് കാണും. ഇതാ തിരിച്ചും, അപ്പോൾ ഒരു വൈ ഷേപ്പ് ഉണ്ടാക്കുകയാണ്. യെസ്, തിരിച്ചും അതേ രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ 120 ഡിഗ്രി മറുവശത്തേക്കും പോയി കഴിഞ്ഞു. അപ്പോൾ നിർമ്മിച്ചെടുത്ത കോണുകളെല്ലാം 120 ഡിഗ്രി തന്നെയാണ്. ശ്രദ്ധിക്കുന്നത് വേണ്ടത് മറ്റൊന്ന്, ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ മാത്രമാണ്, 4 സെൻറ്റിമീറ്റർ മാത്രമുള്ള വരകളാണ് നമ്മളിപ്പോൾ വരച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം. ഈ ചിത്രത്തിൽ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 2 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും ഉള്ള വരകൾ മാത്രമേ ഉണ്ടാവും, നമ്മൾ 2 വരക്കാനായിട്ടില്ല. ഇതാ ആ അറ്റത്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ 120 ഡിഗ്രി ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് വരച്ചാലും റെഡിയാണ്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ് കിട്ടുക. ഇനി അതേപോലെ ബാക്കിയുള്ള എവിടെയൊക്കെയാണോ അത് ഇതാ അവിടെ ശരിക്ക് അളക്കണമെന്നില്ല, ആ അടുത്ത പോയിൻറ്റിൻ്റെ അറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഇതാ ഇപ്പുറത്തുള്ള ആ പോയിൻറ്റിലേക്ക് ഓരോന്നും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്കെയിൽ വെക്കുമ്പോൾ നമുക്ക് കൃത്യമായി മറുവശത്ത് എവിടെയെങ്കിലും അതിൻ്റെ അടയാളം ഉണ്ടാവും, ആ 120 ഡിഗ്രിയിൽ വരുന്ന ആ കോണിലുള്ള അടയാളം. എല്ലാ വരകളും 4 സെൻറ്റിമീറ്റർ നീളവും 120 ഡിഗ്രി ചെരിവും ആണ് നമ്മൾ വരച്ചതെല്ലാം. ഇനി അതാ അവിടുന്ന് 1.5 സെൻറ്റിമീറ്ററിൻ്റെ പകുതി, അവിടെ ആ അടുത്തതിൽ 1.5 സെൻറ്റിമീറ്ററാണ്, അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 5.25 സെൻറ്റിമീറ്റർ ഉണ്ടാവും. അപ്പോൾ 5.2x3x ഇടക്ക് എന്ന് കണ്ടാൽ മതി. അത് അവിടെയും പെൻസിൽ കൊണ്ടൊന്ന് വരയ്ക്കുകയാണ്. ഇവിടെയും ഇതാ 1.5 മധ്യഭാഗത്ത് 5.25 സെൻറ്റിമീറ്ററിന് ഒരു പോയിൻ്റ് ഇട്ടതിന് ശേഷം അതും പെൻസിൽ ഉപയോഗിച്ച് നീളത്തിൽ വരയ്ക്കുകയാണ്. അതുപോലെ ഇതാ മൂന്നാമതും, അപ്പോൾ 1, 2 ആ റൈറ്റ് സൈഡിൽ ഒന്നും കൂടെ, അവിടെയും 5.25 ഒരു പോയിൻ്റ് ഇടുകയാണ്. അപ്പോൾ 2 താഴെയും മേലെയും പോയിൻ്റ് ഇട്ടിട്ട് മാത്രമേ വരക്കാൻ പാടുള്ളൂ, എങ്കിലേ പാരലലായിട്ട് തന്നെ ആ വര വരൂ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് ഇതാ ആ താഴെയുള്ള ഭാഗത്ത് നിന്ന് ആ 120 ഡിഗ്രി ചെരിവ് തന്നെ വെച്ച്, പക്ഷേ 4 അല്ല 2 സെൻറ്റിമീറ്ററേ വരക്കുന്നുള്ളൂ. ശ്രദ്ധിക്കുക, അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ആ വരയുടെ ലെങ്ത് 2 സെൻറ്റിമീറ്റർ മാത്രമാണ്, 2. സ്കെയിൽ വെക്കുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ആ മറുവശം എവിടെയാണ് കൊള്ളുന്നതെന്ന്. താഴെയുള്ള ആ ഭാഗം ആ അറ്റത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ് നമ്മൾ വരക്കുന്നത്. ആ കോണും കൃത്യമായി 120 ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ ഉൾക്കോണ് വരുമ്പോൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ 4 സെൻറ്റിമീറ്റർ ആ വരയുടെ തൊട്ട് താഴെ ഇരുവശങ്ങളിലേക്കും 2 സെൻറ്റിമീറ്റർ, അതും 120 ഡിഗ്രി ചെരിവിൽ വരക്കുകയാണ്. ഇനി അത് തമ്മിൽ യോജിപ്പിക്കണം കേട്ടോ, അതും 2 ആയിരിക്കും. അതും കൃത്യമായി അളന്ന് നോക്കിയാൽ 2 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഒരു മാറ്റവും ഉണ്ടാവില്ല.
ചെറിയ കോണും 60 ഡിഗ്രിയും വലിയ കോണും 120 ഡിഗ്രി ആയിട്ടായിരിക്കും. യെസ്, ഈ രൂപത്തിൽ മറ്റുള്ളതും കൂടെ ചെയ്തെടുക്കുക. അപ്പോൾ അവിടെയും 120 ഡിഗ്രി ചെരിവിൽ രണ്ടാമത്തതായതുകൊണ്ട് 2 സെൻറ്റിമീറ്ററാണ് വരക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മുകളിലുള്ള വലിയ വര 4 സെൻറ്റിമീറ്ററും താഴെയുള്ള ചെറിയ വര 2 സെൻറ്റിമീറ്ററും മറന്നു പോകരുത്. ഇനി അതും യോജിപ്പിച്ച് വരക്കുകയാണ്. അപ്പോൾ ആ ലെങ്ത്തും 2 സെൻറ്റിമീറ്ററാണ്. യെസ്, ഇനി അതേപോലെ ഇത് അവിടെയും. സ്കെയിലിൻ്റെ മുകളറ്റം എവിടെയാണ് വെച്ചതെന്ന് കാണുന്നുണ്ടല്ലോ. അങ്ങനെയാണ് കറക്റ്റ് 100 ഡിഗ്രി നമുക്ക് കിട്ടുന്നത്. 2 സെൻറ്റിമീറ്ററാണ് വരക്കുന്നത്. യെസ്, ഇനി മറുവശത്തും 2 സെൻറ്റിമീറ്റർ. മേലെ ആ അടുത്ത സെറ്റിൻ്റെ ആ ഭാഗത്ത് തന്നെയാണ് ടച്ച് ചെയ്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കറക്റ്റ് 100 ഡിഗ്രി തന്നെയാണ് ആ ചെരിവ് വരുന്നത്. അപ്പോൾ ഇവിടെയും ആ അറ്റങ്ങൾ യോജിപ്പിക്കുകയാണ്. ആ അഗ്രഭാഗം യോജിപ്പിക്കുമ്പോൾ 2 സെൻറ്റിമീറ്റർ കൊണ്ട് തന്നെ യോജിപ്പിക്കാൻ പറ്റും. നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കുക. ആ ഒരു വരക്ക് കണക്കാക്കി നമ്മൾ 5.5 സെൻറ്റിമീറ്ററിന് അടയാളപ്പെടുത്തിയ ആ പുതിയ വരയിൽ കൃത്യമായി 0 മുതൽ ആ ചെരിവിൽ വെച്ചതിന് ശേഷം വീണ്ടും 4 സെൻറ്റിമീറ്റർ വരക്കുകയാണ്. 4 സെൻറ്റിമീറ്ററാണ് വരക്കുന്നത്. ഇതാ ആ ചെരിവ് നോക്ക്, 100 ഡിഗ്രി ചെരിവിൽ തന്നെ മറ്റൊരു വരക്ക് കറക്റ്റായിട്ട് പിടിക്കുകയാണ്. ഇതാ ഈ മൂലയിലേക്ക് പിടിക്കുമ്പോൾ 120 ആയിരിക്കും. യെസ്, അവിടെയും. അപ്പോൾ വലുതായതുകൊണ്ട് മേലെയുള്ള വലിയ വരയായതുകൊണ്ട് 4 സെൻറ്റിമീറ്ററിലാണ് വരക്കുന്നത്. 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇപ്പോൾ ചെയ്തത് നമ്മൾ 5.5 സെൻറ്റിമീറ്ററിനിട്ട ആ വരയിൽ നിന്നാണ്. യെസ്, ഇനി ഇതിൻ്റെ അടിയിലും നമുക്ക് 2 സെൻറ്റിമീറ്ററിൻ്റെ വര വേണം. അപ്പോൾ അതിന് 2 സെൻറ്റിമീറ്റർ തൊട്ട് താഴെയായിട്ട് വേണമെങ്കിൽ പോയിൻ്റ് ഇടാം. ഇതാ 2, ഇതാ അവിടെയും 2 സെൻറ്റിമീറ്ററിന് താഴെ പോയിൻ്റ് ഇട്ട്. അവിടെ നിന്നാണ് നമ്മൾ 2 സെൻറ്റിമീറ്ററിൻ്റെ വര ഇരുവശങ്ങളിലേക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആ 120 ഡിഗ്രി ചെരിവ് തന്നെ. അപ്പോൾ മറ്റ് മറുവശത്തുള്ള ആ ചിത്രത്തിൻ്റെ അതേ ഭാഗത്ത് ടച്ച് ചെയ്താൽ 120 ഡിഗ്രി തന്നെയാണ് വരിക. 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ 2 സെൻറ്റിമീറ്റർ വരക്കുമ്പോൾ നമുക്ക് അവിടെ സൗകര്യത്തിനൊരു വര ഉണ്ട് എന്നുള്ളതും കൂടെ നിങ്ങൾ കാണുന്നുണ്ടാവും. ആ പെൻസിലിൻ്റെ വര വരെ, അതാ അവിടം വരെ എത്തുമ്പോഴുള്ള ലെങ്ത് 2 സെൻറ്റിമീറ്ററാണ്. യെസ്, ഇനി അതും കൂടെ ചേർത്ത് വരക്കുകയാണ്. ഇവിടെയും 2 സെൻറ്റിമീറ്ററാണ്. അതുപോലെ മറുവശത്തും. യെസ്, അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ 2 എണ്ണത്തിൻ്റെ ഉള്ളിലായിട്ട് മറ്റൊന്ന് അതേ സൈഡിലല്ല ലേശം നീളത്തിൽ. ഇതാ ഇവിടെ നോക്ക്, ആ 4 സെൻറ്റ് നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പിട്ട് 4 വരച്ച്, 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പിട്ട് 4 വരച്ച്, അങ്ങനെ തന്നെയാണ് വന്ന്. പക്ഷേ ലേശം നീങ്ങിയിട്ടുണ്ട് എന്ന് മാത്രം. തുടക്കം പിന്നെ ആ ഏതാണ്ട് 1 സെൻറ്റിമീറ്റർ വരച്ചതിന് ശേഷമാണത്. ആ ചെരിവിൽ എത്രയാണോ വരിക ആ രൂപത്തിൽ. ഇനി നോക്ക് അടുത്ത സ്റ്റെപ്പ് വരക്കുന്നത്. ഇതാ 1, അതിൻ്റെ താഴെ അവിടെയാണ് വരച്ചത്. 2. അവിടെ 3, അതേപോലെ താഴെ
ഇതിൻ്റെ നേരെ മേലെ ഞാൻ വരച്ചു പോയിട്ടുണ്ട്. അത് തെറ്റ് സംഭവിച്ചതാണ്. നിങ്ങൾ ആ വര, ഏറ്റവും മേലെയുള്ള വര വരക്കരുത്. അത് ഞാൻ വയറ്റിനോട് മായ്ക്കുന്നുണ്ട്. അതെന്നോട് അബദ്ധം വന്നതാണ്. യെസ്, ഇതാ ഈ രൂപത്തിലാണ് വരക്കേണ്ടത്. തൊട്ട് മേലെ വരക്കാൻ പാടില്ല. അത് മയച്ച് ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് കണ്ട് ഉടനെ വരച്ചു പോകണ്ടെന്നുള്ള നിലക്കാണ് ഞാനത് പറഞ്ഞത്. ഇതാ ഇനി അടുത്തത്, ഇതാ അവിടെയാണ് വര വരുന്നത്. 2 സെൻറ്റിമീറ്റർ ആണ് വരക്കുന്നത് തൊട്ട് താഴെയും. യെസ്, ഓരോന്നും കൃത്യമായി എങ്ങനെയാണ് വരക്കുന്നത്. ഇതാ ഇപ്പോഴാണ് ആ ഒരു രൂപം. ഇങ്ങനെയുള്ള രൂപം നമ്മൾ നേരത്തെ ഈ ഫ്ലോർ ടൈലിനൊക്കെ മുറ്റത്തൊക്കെ വിരിക്കുന്ന കട്ടയുടെ ഒരു ഷെയ്പ്പാണിത്. അതാണ് ആ വരയാണ് നമുക്ക് അബദ്ധത്തിൽ വന്നത്. അത് മാച്ച് പോക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കളിക്കുമ്പോൾ എപ്പോഴും വൈറ്റ്നർ കയ്യിലുണ്ടാവുന്ന നല്ലതാണ്. യെസ്, ഇതാ ഇതാ ഈ രൂപത്തിലാണ് എല്ലാം വരേണ്ടത്. എല്ലാ വരകളും ഇങ്ങനെ തന്നെയാണ് വരേണ്ടത്. അപ്പോൾ എവിടെയൊക്കെയാണ് ഇനി വരക്കാനുള്ളത് നോക്കിയിട്ട് ചെയ്യുക. ആ ലെങ്ത്ത് 2 സെൻറ്റിമീറ്റർ മാത്രമാണ്. അപ്പോൾ നമ്മളെ വരയുടെ പ്രത്യേകത അതാണ്. ഒന്നുകിൽ 4 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ. അതുപോലെ കോണളവ് ഒന്നുകിൽ 60 ഡിഗ്രി അല്ലെങ്കിൽ 120 ഡിഗ്രി. ഈ രണ്ട് കോണളവ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതും പ്രൊട്രാക്ടറൊന്നും വെക്കാതെ. പ്രൊട്രാക്ടർ നമ്മൾ ചില സ്ഥലത്ത് ആ വര എതിർവശത്ത് കിട്ടുന്നില്ല എന്നുള്ള സ്ഥല ഇതായി തുടങ്ങുന്നത് എവിടെന്നാ നോക്ക്. അതാ ആ 5.25 നമ്മൾ ചെയ്ത പോയിൻ്റിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ വരക്കുകയാണ്. 120 ഡിഗ്രി ചെരിവിൽ 5.25 നമ്മൾ പിന്നീട് വരച്ച വര. ഇനി നമുക്കറിയാം അവിടെ ആ വര വരക്കണം. പിന്നെ 2 സെൻറ്റിമീറ്റർ താഴ്ത്തി പോയിൻ്റ് ഇട്ടിട്ട് അവിടെ നിന്നാണ് 4 സെൻറ്റിമീറ്റർ തുടങ്ങേണ്ടത്. അപ്പോൾ 2, ഇപ്പോൾ 2 മുതൽ 2 ഗ്യാപ്പ്, 2 മുതൽ 6 വരെ 4 സെൻറ്റിമീറ്റർ വരച്ച് 2 ഗ്യാപ്പ്, 4 സെൻറ്റിമീറ്റർ വരച്ച് 2 ഗ്യാപ്പ്. ആ രൂപത്തിൽ നമ്മൾ ചെയ്ത് ഇതാ രണ്ടാമത്തെ വരയായതുകൊണ്ട് 2 സെൻറ്റിമീറ്റർ മാത്രമേ വരക്കണ്ടുള്ളൂ. ഇവിടെയും ഒന്നാമത്തെ വര 4 സെൻറ്റിമീറ്റർ, രണ്ടാമത്തെ വര 2 സെൻറ്റിമീറ്റർ. യെസ്, ആദ്യത്തത് 4 സെൻറ്റിമീറ്റർ, രണ്ടാമത്തത് അടിയിലുള്ളത് 2 സെൻറ്റിമീറ്റർ. അതിൻ്റെ മറുവശവും അങ്ങനെ തന്നെ. അളവ് കൃത്യമായി ആ രൂപത്തിൽ തന്നെ ചെയ്യുക. 4 പിന്നെ 2 4 പിന്നെ 2 ആ രൂപത്തിൽ. അവിടെ 4 വരക്കുമ്പം ആ അറ്റത്ത് ചെന്ന് മുട്ടുകയാണ് ചെയ്യുക. അവിടെ 4 കൃത്യമായിട്ട് അവിടെ ചെന്ന് മുട്ടും. അതിൻ്റെ ഇടയിൽ 2. യെസ്, വീണ്ടും അവിടെ 4 എന്ന് പറയുമ്പോൾ ആ അറ്റത്ത്, ആ വരയുടെ അറ്റത്താണ് മുട്ടുക. യെസ്, അവിടെ 2. ഇനി ഇത് പരസ്പരം യോജിപ്പിക്കുക. അതും 2 സെൻറ്റിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ. കറക്റ്റായിട്ട് നമ്മൾ അളവെടുക്കുകയാണെങ്കിൽ ഈ രൂപത്തിലെല്ലാം കൃത്യമായെല്ലാം 60 ഡിഗ്രി 120 ഡിഗ്രി ആയിരിക്കും. അതുപോലെ 2 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും ആയിരിക്കും ലെങ്ത്. യെസ്, അവിടെയും അങ്ങനെ കിട്ടിക്കഴിഞ്ഞ്. ഇനി അതൊരു കട്ടയുടെ 3D എഫക്റ്റുള്ള കട്ടയുടെ രൂപത്തിലേക്ക് വരുമ്പോൾ ആ വരകൾ, 2 സെൻറ്റിമീറ്ററുള്ള വരകൾ. യെസ്, ആ 3 എണ്ണം. അതുപോലെ ഇതാ ഇവിടെയും. ഇപ്പോൾ രൂപം തെളിഞ്ഞ് വരുന്നത് കാണുന്നുണ്ടാവും. ഇനി ഇതുപോലെ ചെയ്യാൻ എവിടെയൊക്കെയാണോ ബാക്കിയുള്ളത് അതിലൊക്കെ ചെയ്യുക. ഇവിടെ പേപ്പറിൻ്റെ നമ്മളെ സ്റ്റാർട്ടിങ്ങിലാണ്.
അറ്റത്താണ്. അപ്പോൾ അവിടെ എവിടെയാണോ നിർത്തേണ്ടത് അതിന് കണക്കാക്കി നമ്മൾ ചെയ്യേണ്ടതാണ്. പേപ്പറിൽ പേപ്പർ അവസാനിക്കുന്ന സ്ഥലത്ത് ഇനി ചാർട്ട് പേപ്പറിലാണ് വരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ നേരെ ഡബിൾ ലെങ്ത് മാത്രം, ഇപ്പോൾ 2 × 4, 4 × 8 സെൻറ്റിമീറ്റർ. കോണളവിന് ഒരു മാറ്റവും ഇല്ല, 60ഉം 120ഉം തന്നെയാണ്. അപ്പോൾ ചാർട്ട് പേപ്പറിൽ വലുതായിട്ട് വരച്ചാൽ നമുക്ക് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് നീളത്തിൽ അതേമാതിരി വീതിയിലൊക്കെ കൊണ്ടുപോകാനുണ്ടാവും. സ്പേസ് എത്രയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് നീട്ടി നീട്ടി കൊണ്ടുപോകാം. ചാർട്ട് പേപ്പർ ആകുമ്പോൾ അങ്ങനെയൊരു ഗുണമുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ കഴിയും. അതുപോലെയാണ് ഇതും വാൾ പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്നത്. നമ്മളെ പല കുട്ടികളും വളരെ മനോഹരമായിട്ട് അവരെ വീട്ടിൻ്റെ ചുമരുകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരക്കുന്ന കുട്ടികൾ വരക്കുന്ന കണ്ടിട്ട് രക്ഷിതാക്കളും ഒപ്പം കൂടിയിട്ടുണ്ട്. ഒരു കുട്ടി അഷർ സാം ജോർജ്, ആലപ്പുഴ പള്ളിപ്പാട് നടുവട്ടം VHSSലുള്ള 7ാം ക്ലാസ്സുകാരൻ. അപ്പോൾ അഷറിൻ്റെ വലിയച്ഛനും അഷറും കൂടെ ചേർന്നിട്ടാണ് ചുമര് 3D എഫക്റ്റിലുള്ള പിന്നെ രസകരമായ പാറ്റേൺ വരച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ വേറെയും പല കുട്ടികളും ആ രൂപത്തെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞത് ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്, വീട്ടുകാരുടെ സമ്മതം കിട്ടിയതിന് ശേഷം മാത്രമേ ചുമര് തൊട്ട് കളിക്കാവൂ. പലപ്പോഴും വില പിടിച്ച് പെയിൻറ് ചെയ്ത് ചുമരായിരിക്കും. അപ്പോൾ വീട്ടുകാരെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ നിൽക്കാവൂ. യെസ്, ഇനിയും ഏതൊക്കെയാണ്, ഇനി ഓരോന്നും ശ്രദ്ധിച്ച് എവിടെയാണ് വിട്ടുപോയ വരകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് എങ്ങനെ ശ്രദ്ധിച്ചാലും ചില വരകൾ നമ്മൾ ഒഴിഞ്ഞു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ചില വര പിന്നെ കൂടുതലായിട്ട് വരക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് വരച്ചു പോയിട്ടുണ്ടാവും. അത് വൈറ്റ്നർ ഉപയോഗിച്ച് മായ്ക്കുക. അതുപോലെ എവിടെയാണോ വിട്ടുപോയത് അവിടെയൊക്കെ വരച്ച് ചേർക്കുക. ഒരേ പാറ്റേണിൽ പോകുന്ന വരകളായതുകൊണ്ട് നമുക്ക് ഒന്ന് ഇതിന് ടെസലേഷൻ എന്നും പറയും. വിടവില്ലാതെ പടുത്ത് പടുത്ത് പോകുന്നതിനാണ് ടെസലേഷൻ. നമ്മൾ തറ ചെയ്യുമ്പോൾ ഗ്യാപ്പ് ഉണ്ടാവില്ലല്ലോ. ആ ഒരു പ്രത്യേകത ഈ ചിത്രത്തിനുണ്ട്. ജ്യോമെട്രിക്കൽ പാറ്റേൺസിൽ പലതും ടെസലേഷനാണ്. അതായത് വിടവില്ലാതെ ഒരേ ഷേപ്പിൽ പടുത്ത് പടുത്ത് പോകുന്നതിനാണ് ടെസലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ടെസലേഷനാണ്. ഇപ്പോൾ വാൾ പെയിൻറ്റിങ്ങിന് കാര്യമായിട്ടും വേണ്ടത് അത്തരത്തിലുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ, മുഴുവൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതാ ഈ രൂപത്തിലാണ് ഉണ്ടാകുക. അതൊന്ന് ഡാർക്ക് ചെയ്തതാണ് ഞാൻ, കട്ടിയുള്ള ബ്ലാക്ക് പെന്നുകൊണ്ട് വരച്ചൊന്ന് ഡാർക്കാക്കിയതാണ്. ഞാനത് പെർമനൻ്റ് ബോൾഡ് പേപ്പർ പിന്നെ പെന്നുകൊണ്ടാണ് വരച്ചത്. സ്കെച്ച് പെന്ന് ഉപയോഗിച്ച് വരച്ചാൽ ചിലപ്പോൾ കളർ ചെയ്യും ഇളകി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെർമനൻ്റ് മാർക്കർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി ഇതിനൊരു 3D എഫക്റ്റ് കൃത്യമായി കിട്ടാൻ വേണ്ടി ചില ഭാഗങ്ങൾ നമ്മൾ ബ്ലാക്ക് ചെയ്യുകയാണ്. അതാ അതിൻ്റെ താഴെ ഭാഗം കണക്കാക്കി എല്ലാം ബ്ലാക്ക് ചെയ്യുകയാണ് ഇത്. അപ്പോൾ ഓരോന്നിൻ്റെയും നമ്മൾ ആ ഷേപ്പ് ഉണ്ടല്ലോ അതിന് മൂന്ന് വശവുമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പേപ്പർ പിടിച്ചാൽ താഴെ ഭാഗം ആ ഈ രൂപത്തിൽ പിടിക്കുമ്പോൾ താഴെ അതാണ് സൗകര്യം, നമുക്ക് ഓർക്കാൻ സൗകര്യം അതാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ബ്ലാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ബ്ലാക്ക് ചെയ്യുന്നത് ബ്ലാക്ക് കളർ മാർക്കർ കൊണ്ടാണ്. അപ്പോൾ ഇത് വലിയ കളർ ആയതുകൊണ്ട് കളർ മാർക്കർ കൊണ്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇതാ അത് ചെയ്തെടുത്താൽ, ബ്ലാക്ക് മാത്രം ചെയ്താൽ ആ ഭാഗത്ത് എല്ലാ കളങ്ങളിലും നമുക്ക് അടയാളപ്പെടുത്തിയ എല്ലാ കളങ്ങളിലും ബ്ലാക്ക് കൊടുത്താൽ ഇതാ ഇപ്പോൾ തന്നെ നല്ലൊരു 3D എഫക്റ്റിൽ വന്നിട്ടുണ്ട് ചിത്രം. അപ്പോൾ ഇനി രണ്ടാമത്തെ ഒരു കളർ, അത് ഞാനൊരു ലൈറ്റ് കളർ ആണ്, ഇതാ ഓറഞ്ച്. അപ്പോൾ നമ്മളെ രൂപത്തിൻ്റെ റൈറ്റ് സൈഡെല്ലാം എല്ലാ റൈറ്റ് സൈഡിലും ഓറഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇനി ഇതാ അതിൻ്റെ
ലെഫ്റ്റ് സൈഡാണ് ബാക്കിയുള്ളത്. ആ ലെഫ്റ്റ് സൈഡ് വ്യത്യസ്തമായി കിട്ടാൻ വേണ്ടി പല കുട്ടികളും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് കളർ കോമ്പിനേഷൻ, അതൊന്ന് കാണിക്കാൻ വേണ്ടി വ്യത്യസ്തമായി ചെയ്തതാണ്. അപ്പോൾ ഇതിൽ തന്നെ ഇത്തരത്തിലുള്ള ലൈറ്റ് ഷെയ്ഡ് എടുത്ത് അധികം ഡാർക്കാവാതെ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് തോന്നണമല്ലോ, ബ്ലാക്കിനോട് അടുത്ത് വരികയും ചെയ്യരുത്, നല്ല ലൈറ്റ് ആവുകയും ചെയ്യണം. അങ്ങനെയുള്ള ചിത്രങ്ങളാണ് ഇത് ഈ രൂപത്തിൽ കിട്ടുക. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ വരയ്ക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ